Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മളെ വിഷയങ്ങളൊക്കെ ഗ്രഹിച്ചിരിക്കുമല്ലോ. കാര്യങ്ങളൊക്കെ നമ്മളെ ഒരർത്ഥമുള്ള പദത്തിന് ഒരർത്ഥത്തിന് നിശ്ചയിക്കപ്പെട്ട പദത്തിനേക്ക് വ്യത്യസ്തങ്ങളായ ഓഹരികൾ അഥവാ മുതാബഖിയായ തലാത്തിലെ പദത്തെ നമ്മൾ മറക്കബെന്നും മഫ്രദെന്ന ഓഹരി വെച്ചു. അതിന് മുറക്കുബന് ഒരു വെച്ചു. അത് താമ ഹബ അതുപോലെ നാഖിസ് താമന ഹബർ ഇൻഷാന്ന് ഓഹരി വെച്ചിട്ടുണ്ട്. നാഖിസ് ദഖീദി വർദ്ദഖീദി എന്ന് ഓഹരി വെച്ചു. മുഫറദിന് ഇസ്മ കെലിമത്ത് അദാത്ത് എന്നീ ഓഹരി വെച്ചു. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ വാർത്ത പറഞ്ഞു പോയതാണ്. കഴിഞ്ഞ വർഷത്തെ കിതാബ് കൂടെ നിർബന്ധമായും കൂടെ നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. നീട്ടി പരത്തി പറയുന്നില്ല, ബാക്കി ശ്രദ്ധിക്കാം. ഇനി അയളൻ വീണ്ടും, ഈ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അതെ ശരിക്കും മഫ്ഹലുമത്തിലൊക്കെയാണ്. ഒരു മടങ്ങൽ മുൻ പറഞ്ഞിരിക്ക് മടങ്ങിയിട്ട് വീണ്ടും ഒഴിക്കണം, മടങ്ങിപ്പോകലാണ്. അപ്പോൾ ശരിക്ക് റജ റുജുവൻ ആവ അയലൻ അർത്ഥമാണ് വീണ്ടും. ഇനി വീണ്ടും ഓഹരി വെക്കുകയാണ്. ആരെ തന്നെ ഓഹരി വെക്കണത്? അപ്പോൾ ഓഹരി വെച്ചത് ആരെയായിരുന്നു? മുഫ്റദിനെ ഓഹരിച്ചത്. മുഫ്റദിൻ്റെ ഖിസ്മ ഇസ്മിനെ അല്ല മുഫ്റദിനെയാണെന്ന്, അതായത് ഇവിടെ ചെറിയൊരു ഇഖ്തിലാഫുണ്ട്. ഇനി ഓഹരി വെക്കുന്ന ഇസ്മിനെയാണോ അല്ല ഇസ്മും ഹറഫും ഫിഉലും പെട്ട മുഫ്റദിനെയാണോ, മുഫ്റദിനെയാണെന്നാണ് മുസ്നിഹ് പറയുന്നത്. അതാണ് പറയുന്നത് എന്തേ വൈലൻ വീണ്ടും. ഇനി ഇത്തഹദ മാനാഹു, ഒരു മുഫ്റദിൻ്റെ മാന ഒന്നായാൽ ഇത്തഹദ മാനാഹുന, അതിനർത്ഥം ഈങ്കാന മാനാഹു വാഹിദൻ, ഒരു മുഫ്റദായ പദത്തിൻ്റെ അർത്ഥം ഒന്നായി. ഫമാ തഷഹുസിഹി, എന്നാലേ ആ മാന വ്യക്തമാകലോടുകൂടെ, വാളുകാൻ നിശ്ചയിച്ച നിശ്ചയത്തിൽ. ശരിക്കും മൗലുഹ മാനയാണ്, വക്കപ്പെട്ട മാനയല്ല. വാളുകളിൽ ആ മാന വ്യക്തതയുണ്ടെങ്കിൽ അലമുൻ, അതിന് അലമെന്ന് പറയുന്നതാണ്. ഒരു മുഫ്റദിൻ്റെ മാന ഒന്നായി. ഇപ്പം നിങ്ങളെ പേരൊക്കെതാ, ഈ പേരൊക്കെ ഒരു ലഭുതാണല്ലോ, അതിൻ്റെ മാന നിശ്ചയിക്കപ്പെട്ടത് നിങ്ങൾക്കാണ്. ഓരോ കുട്ടിയെയും പ്രസവിക്കപ്പെട്ട സമയത്ത് അവനെ ബന്ധപ്പെട്ട രക്ഷകർത്താക്കൾ നിശ്ചയിച്ചായിട്ട് കുട്ടിക്ക് ഇന്ന പേരാണ്. അപ്പോൾ ബദഅൻ, അപ്പോൾ ആ പേര് ഉപയോഗിച്ചാൽ ആ ആളെ വ്യക്തമാവണമെന്ന് നിശ്ചയിച്ചു പോയി. ഇനിത്തഹദ മാനാഹോ, മുഫ്റദിൻ്റെ മാന ഒന്നായി. അപ്പോൾ പല അർത്ഥമല്ല ഒരർത്ഥമുള്ളവൻ. ഫമാ തഷഹുസിഹി, ആ മാന വ്യക്തമാവലോടുകൂടെ, വളുകാൻ വളുകൾ വ്യക്തമാകുന്നു. അപ്പോൾ വളുകനുസരിച്ച് നിശ്ചയിച്ചതനുസരിച്ച് ആ അർത്ഥം വ്യക്തമാവും. ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മാന വ്യക്തമാവും. അപ്പോൾ ഇതനുസരിച്ച് നമ്മളെ അസ്മാവലി ഷാറുകളും മറ്റൊക്കെ ഇതേ പ്രകാരം ഉണ്ടാവും. ഉപയോഗത്തിൽ വ്യക്തമാണത്. അതൊക്കെ ഇൻഷാല്ലാഹി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരാൻ നിശ്ചയ ഈ ഉപയോഗത്തിലങ്ങ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് അത് ആ അവസരത്തിലങ്ങ് വ്യക്തമാകുമെങ്കിൽ അലമുൻ, അതിനൊക്കെ അലമെന്ന് പറയും. ഇപ്പോൾ ഇസ്മ അലമുകളുണ്ടല്ലോ, വ്യക്തികളെ പേര്, അതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞപ്പെട്ടതാണ്. മാന ഒന്നാണ്, ആ മാന ഒരു വ്യക്തിയെ പ്രത്യേകം അറിയിക്കുന്നതാണ്, വളരെ തന്നെ നിശ്ചയിച്ചതാണത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് അലമ് പേരുകൾ. ഇപ്പോൾ ജുസിഇ എന്ന് നമ്മൾ പണ്ട് പഠിച്ചിരുന്നു, ഏയ് അതിൻ്റെ വേറൊരു പേര് അലമാണ്. മുമ്പ് ജുസിഇ കുല്ലിനൊക്കെ പഠിച്ചില്ലേ, ആ ജുസിഇ ആണ് അലമ ശരിക്ക്. വബി ദൂനിഹി, ഏയ് മാന ഒന്നാണ് പക്ഷേ അതെന്തല്ല വളയിൽ അത് തഷഹുസില്ല. ആ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പലർക്കും പറയാൻ പറ്റുന്ന അർത്ഥം, അർത്ഥം ഒന്നു തന്നെ ഉള്ളു, ഒരു വ്യക്തിക്ക് മാത്രം പറയുന്ന അർത്ഥമല്ല. ഒരു മുഫ്റദിന മാന ഒന്നെന്നെയാണ്, ആ മാന പലർക്കും പറയാം, ഒരാൾക്ക് മാത്രം മുഅയ്യനായതല്ല തഷഹുസായതല്ല. അങ്ങനെയാണെങ്കിൽ വബി ദൂനിഹി മുതവാത്തിൻ, കുല്ലേയ് മുതവാത്തി എന്നാണ് പറയുക. ശ്രദ്ധിക്കണേ, വബി ദൂനിഹി ഈ വളുകൻ തഷഹുസ് ഇല്ലാതിരിക്കലോടുകൂടെ
മഴ തഷഹുസാമല അലമാവലെ വളകൻ തഷഹുസ ഇല്ല. അങ്ങനെയാണെങ്കിൽ മുത്തവാത്തിൻ, അതിനെ കുല്ലേ മുത്തവാത്തി എന്ന് പറയും. ഇൻ തസാവത്ത അഫറാദുഹു, ഫർദുകളെല്ലാം സമാണെങ്കിൽ, അപ്പോൾ എല്ലാ ഫർദിൻ്റെ മേലും ഒരുപോലെ പറയാൻ പറ്റിയാൽ പറഞ്ഞ പേരാണ് കുല്ലേ മുത്തവാത്തീൻ. ശ്രദ്ധിച്ചിരിക്കുമല്ലേ, ഒരു മുഫറദിൻ്റെ മാന ഒന്നാണ്, അത് ഒരു വ്യക്തിക്ക് മാത്രം പറയുന്നതല്ല, അതിൻ്റെ അർത്ഥം പലർക്കും പറയാം. അപ്പോൾ എന്തായി, ഒരു മുഫറദിൻ്റെ മാന ഒന്നാണെങ്കിലും പലർക്കും പറയാൻ പറ്റും. അപ്പോൾ ചോദ്യം, എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുമോ, അതോ പറയുന്ന സ്ഥലത്ത് ഏറ്റ വ്യത്യാസം ഉണ്ടോ, കൂടുതലും കുറവൊക്കെ ഉണ്ടോ, മുൻഗണനയും അവഗണനയൊക്കെ ഉണ്ടോ പറഞ്ഞോർത്ത്? അതില്ല, എല്ലാം ഒരുപോലെയാണെങ്കിൽ പറഞ്ഞ പേര് കുല്ലിയും മുത്തവാത്തി. അതാണ് എപ്പോഴാണ് കുല്ലിയും മുത്തവാത്തിയാകുക, ഇൻ തസാവത്ത അഫറാദുഹും, ആ മായനാൻ്റെ എല്ലാ ഫറദും മുസാവിയാണെങ്കിൽ അപ്പോഴാണ് എന്ത് പറയുക, കുല്ലിയെ മുത്തവാത്തി എന്ന് പറയുക. അപ്പം നമ്മൾ പറയുക ഇൻസാന്, ഇൻസാൻ എന്ന് പറഞ്ഞ മാന, ഏ മാന ഒറ്റ മാനുള്ള ഇൻസാനിക്ക്, പലരിലും ഒറ്റ സാധനം ഇൻസാനുള്ളൂ. സയ്യിദും അംറു ബക്കറും കുറേ ഫറദുണ്ട്, ഏത് ഫറദിനെ കുറിച്ചും ഇൻസാന്ന് പറയാൻ പറ്റും. ഒരാൾക്കും മറ്റേ ആൾക്കാൾ മുൻഗണനൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട, ഇൻസാനിയത്ത് മനുഷ്യൻ ഹൈവാനാത്തിക് എന്ന വസ്ഫ് ഇവിടെ എണ്ണപ്പെടുന്ന ഏത് വ്യക്തിക്കും ഒരുപോലെയാണ്. ഒരാൾ കൂടുതൽ ഹൈവാനാത്തിക്കായി, മറ്റവനെ കുറഞ്ഞ ഹൈവാനാത്തിക്കാന്നൊരു ഒരു മുൻഗണന ആകണമെന്നില്ലല്ലോ. ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റിയ പറഞ്ഞ പേരാണ് കുല്ലയെ മുത്തവാത്തി എന്ന്. പിന്നെ വാ മുഷക്കിക്കുൻ, കുല്ലയെ മുഷക്കിക്കു എന്ന് പറയുന്നതാണ്. ഇൻ തഫാവതാത്ത്, ആ ഏ നേരത്തെ പറഞ്ഞ ഫറദുകൾ വ്യത്യാസമുണ്ടെങ്കിൽ, ഫറദിൽ വ്യത്യാസമുണ്ട്, ഏറ്റ വ്യത്യാസമുണ്ട്. അപ്പം എന്തായി, ഒരു മുഫ്റദിനമാന ഒന്നായി, അത് ഒരു വ്യക്തിക്ക് നിശ്ചയിക്കപ്പെട്ടതല്ല, അപ്പോൾ കിട്ടി പലർക്കും പറയാൻ പറ്റിയതാണ്. അപ്പോൾ ചോദ്യം, എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ലല്ല, ഒരുപോലെയല്ല. അപ്പം പിന്നെ എന്താണ് അത്? അപ്പോൾ ഒരുപോലെ അല്ലെങ്കിൽ പറഞ്ഞ പേര് മുഷക്കിക്കുന്നതാണ്. എപ്പോഴാണ്? ഇൻ തഫാവത്തത്ത്, ആ മുഫ്റദിൻ്റെ ഫർദുകൾ, മായനാൻ്റെ ഫർദുകൾ വ്യത്യാസമായി. ഔവലിയ, ആദ്യം ഒരാൾക്ക് പറയാം, പിന്നെ മറ്റാൾക്ക് പറയാന്ന് ഔവലിയത്ത്. ഔലവിയ, ഒരാൾക്ക് കൂടുതൽ അർഹതപ്പെടാതെ പറയൽ, മറ്റാൾക്ക് അത് അർഹതല്ല. ഇങ്ങനെ ഔവലിയത്ത്, ഔലവിയത്ത്, ഷിദ്ദത്ത്, ദൊഫ്, ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ കൂടുകയും കുറയുകയും ചെയ്താൽ അതിൻ്റെ പേര് കുല്ലിയും ഷക്കിക്കാണ്. അപ്പോൾ ബയാല് വെളുപ്പ് എന്ന് പറഞ്ഞു, വെളുപ്പ് എന്ന് പറഞ്ഞത് കളറാണ്, വെളുപ്പ് പല അതൊറ്റ അർത്ഥമുള്ളൂ. പക്ഷേ വെളുപ്പ് പല വസ്തുക്കൾക്കും വെളുപ്പ് പറയാൻ പറ്റും, പക്ഷേ എല്ലാ വെളുപ്പും ഒരുപോലെയല്ല. ആനക്കൊമ്പ് വെളുത്തിട്ടാണ്, നല്ല വെള്ള പേപ്പറുണ്ട്, നമ്മളെ വെള്ള തുണികളുണ്ടാവും, അങ്ങനെ കുറേ വെള്ളകളുണ്ട്. എല്ലാ വെള്ളയും ഒരുപോലെ, ചിലത് നല്ല തനി വെള്ള, ചിലത് അല്പം കലർപ്പുള്ള വെള്ള, വെള്ള വ്യത്യാസമുണ്ട്. ഇതേ പ്രകാരം കുറേ വിഷയങ്ങളുണ്ട്, എല്ലാവർക്കും പറയാമെങ്കിലും എല്ലാം ഒരുപോലെയല്ല, ചിലതിൽ കൂടുതൽ ചിലതിൽ കുറവ്, ഇങ്ങനെയുണ്ട്. ഇങ്ങനെ മാറ്റമുള്ള വസ്തു അങ്ങനെയുള്ള ആണെങ്കിൽ ആ കുല്ലീൻ്റെ പേര്, ആ ലഫ്ദിൻ്റെ പേര്, മുഫ്റദിൻ്റെ പേര് കുല്ലി മുഷക്കിക്ക്. ശ്രദ്ധിച്ചല്ലപ്പോൾ, ഇപ്പോൾ അലമ ജുസൈ എന്ന് പറഞ്ഞ ഒന്നാമത്തത് കഴിഞ്ഞ വർഷത്തൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. എന്നിരുന്നാലും ഒന്നുകൂടി പറയുകയാണേ, രണ്ട് കുല്ലി മുത്തവാത്തിയാണ്. ഒരു മുഫ്റദിനമാന ഒന്നാവുകയും പലർക്കും പറയാൻ പറ്റുകയും എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റുക, പറയാൻ പറ്റിയെന്നല്ല, ഒരുപോലെ പറയാൻ പറ്റിയാൽ ആണ് കുല്ലി മുത്തവാത്തി. പല അർത്ഥമുണ്ട്, പല ഫറദുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ പറയാൻ പറ്റില്ല. ചിലർക്ക് ചിലരെക്കാൾ മുൻഗണനയോ കൂടുതൽ ഔവലിയത്ത് ആദ്യം പറയാ ശേഷം പറയാം, അല്ലെങ്കിൽ മുൻഗണന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കുല്ലി മുഷക്കിക്കാവുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഒരു ശർഹ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അയലൻ, വീണ്ടും മഫ്ഊൽ മുത്തലഖുൻ ലി ഫീൽ മഹദുഫ്, കളയപ്പെട്ട ഫീലിനേക്കുള്ള മഫ്ഊൽ മുത്തലഖാണ് അയലൻ. ഐ ആള അയലൻ എന്ന അർത്ഥം, ഞാനൊരു മടങ്ങൽ മടങ്ങുന്നു. റജ റുജു എന്നർത്ഥം, മടങ്ങൽ മടങ്ങുന്നു. വഫീഹി, ഈ അയലൻ എന്ന വാക്കിലുണ്ട് ഇഷാറത്തിന്, സൂചനയുണ്ട്. ഇലാ അന്ന ഹാദിഹിൽ ഖിസ്മത്ത, ഈ പറയാൻ പോകുന്ന ഓഹരി വയ്ക്കൽ, അയലൻ വീണ്ടും, ലി മുത്തലഖൽ മുഫ്റദി, മുഫ്റദിനെയാണ്, ലാലിൽ ഇസ്മി, ഇസ്മിനെയല്ല, മുഫ്റദിൻ്റെ ഒരു ഖിസ്മ ഇസ്മിനെയല്ല ഓഹരി വെക്കുന്നത്. മൊത്തം ഇസ്മും ഫീലു ഹർഫും ഉൾപ്പെട്ട ആ മുത്തലഖൻ മുഫ്റദിനെയാണ് ഓഹരി വെക്കുന്നത് എന്ന സൂചനയാണ് അയലൻ എന്ന് പറഞ്ഞ വീണ്ടും എന്ന് പറഞ്ഞ വാക്കിൽ ഉള്ളത്. പിന്നെ വഫീഹി, ഇത് സംബന്ധമായിട്ടുണ്ട് ബഹത്തിന് ചർച്ച ഉണ്ട്. അന്നഹു, ഇതനുസരിച്ച് നിശ്ചയം കാര്യം, യഖ്തദി തേടും, മയക്കൂനിൽ ഹർഫുൽ ഫീലു,
ഹർഫും ഫീലുമെല്ലാം ഇതാ കാന മുത്തഹിദയിൽ മാന ഹർഫിൻ്റെ രണ്ട് ഹർഫിൻ്റെ അർത്ഥം വന്നായി അല്ലെങ്കിൽ രണ്ട് ഫീലിൻ്റെ അർത്ഥം വന്നായാലേ അതൊക്കെ ദാഖലീന ഫിൽ അലമി വൽ മുത്തവാത്തി അലമിലും മുത്തവാത്തിയിലൊക്കെ പറയേണ്ടി വരും മുഷക്കിക്കിലൊക്കെ ഈ അച്ഛ ഓഹരി കേൾക്ക എല്ലാവർക്കും ബാധകാണ്ടി വരും ശ്രദ്ധിക്കേണ്ട അർത്ഥം ഒന്നായി ഈ പറഞ്ഞ അർത്ഥം ഒന്നായി കണ്ട് പലതിനും പറയാൻ പറ്റൂല എന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഈ പറഞ്ഞ ഇസ്മിനെ നമ്മളെ മുത്തവാത്തിയെന്നും കുല്ലി മുഷക്കിക്കെന്നും അലമെന്നും വിവരിച്ചതുപോലെ ഫീലിനെയും അതുപോലെ ഹർഫിനെയൊക്കെ ഓരി വെക്കേണ്ടി വരും എന്ന് വരൂലേ കാരണം മുത്തലക്കനല്ലേ ഓരിക്കണതേ അതങ്ങനെ വരും അപ്പോൾ ഈ മുത്തലക്കന് ഓരി വെക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് വകുപ്പുകളും ഫീലിലുമുണ്ട് ഹർഫിലുണ്ടെന്നൊക്കെ വരും മാ അന്നഹും എന്നാൽ മന്ത്ക്കിൻ്റെ ആലിമികൾ അകലോടുകൂടെ ലായസം ലാ ലാ യസമ്മോനഹുമാ ഇത് രണ്ടിനേക്കും അവർ പേര് പറയാറില്ല അബി ഹാദിഹിൽ അസാമീൻ ഈ പേര് അതായത് ഫേലിലും ഹർഫിലെന്നും അവരെ മുത്തവാത്തി എന്നും മുഷക്കിക്കെന്നും ജുസി എന്നും പറയാറ് പതിവില്ല അപ്പം അങ്ങനെ ഒരു വിഷയം വരും മുത്തലഖിനെ ഓഹരി വെച്ചാൽ ലായുസമ്മൂനാണ് കേട്ടാ സമ്മായുസമ്മി ലായുസമ്മൂൻ അവരുടെ പേര് വെക്കൂല എന്ത് ഈ ബിഹാദിഹിൽ അസാമി ഈ പേര് വെക്കൂല സമ്മായുസമ്മി ആണല്ലോ ലായുസമ്മൂന ഹുമാന്നുണ്ട് അത് രണ്ടിനും ഈ പേര് വെക്കൂല പിന്നെ ബൽ എന്നല്ല ഖദ് ഹുഖിഖ ഫീ മൗളിഹി ഫിഅലി ഹർഫ് എന്ന സ്ഥലത്ത് വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട് അത് തഹ്ഖീഖിൻ്റെ സ്ഥലത്ത് ഫീ മൗളിഹി എന്നാൽ തഹ്ഖീഖ് പറയപ്പെട്ട സ്ഥലത്ത് സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട് എന്ത് അന്ന മാനാഹുമ ഫിഅലിൻ്റെയും ഹർഫിൻ്റെയും മാന അല അത്തസഫ് ബിൽ കുല്ലിയ വൽ ജുസിയ കുല്ലിയത്തും ജിയത്തും മുത്തസിഫ് ആകുല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മൽ ഫീ ഒന്ന് ആലോചിച്ച് നോക്കാം ഫിയലിന് ആയൊന്നും കുല്യത്തിന് ജുസിയത്തൊന്നുമില്ല നമുക്ക് ഓരിയിൽ കുല്യം ജുസി വേണ്ടേ അലമണ ജുസിയാണ് കുല്യമത്തവാത്തി എന്ന കുല്യാണ് അപ്പോൾ കുല്യം ജുസിയൊന്നും ഫിയലിന് ഹർഫിൻ്റെ മാനയിലില്ലെന്ന് സമർത്ഥിക്കപ്പെട്ട കാര്യമാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ഓഹരിക്ക് അത്ര ക്ലിയർ അല്ല ശരിക്കും ഇസ്മിനാണ് ഓഹരി വെക്കേണ്ടതെന്ന് അപ്പോൾ ഈ ഷാരിഹി പറഞ്ഞത് ഈ വാണിക പ്രശ്നം നോക്കണ്ട ഫിയലിൻ്റെ ഹർഫിൻ്റെ മാനയ്ക്ക് ഒരു കുല്യ മാന ഉണ്ടാവില്ല അതിനെ ആസ്പദാക്കി വേണമെങ്കിൽ എന്ത് ചെയ്യുക സംസാരിച്ചാൽ ഓഹരി ശരിയാവും ചെയ്യും അതിൽ വലിയ വിഷയമാക്കണ്ട അടുത്ത കിതാബിലേക്ക് വരും ഇത് ഓഹരി ആരെയാണോ ഇസ്മിനെയാണോ അതല്ല മുത്തലഖ് മുഫദിനെയാണോ അത് ചെറിയ തർക്കമുള്ളൂ ഇനി ഇനി ഖൗലു ഇനി ഇത്തഹദ അർത്ഥം ഒന്നായാൽ പറഞ്ഞ വാക്ക് ഐ വഹദ മാനാഹും അർത്ഥം ഒന്നാണ് മുഫദിന മാന ഒന്നാണ് പല അർത്ഥമല്ല ഒറ്റ അർത്ഥമുള്ളൂ എന്നർത്ഥം ഫമാ തഷഖുസിഹി ഐ ജുസിയ്യതിഹി ആ മാന വ്യക്തമാകലോടുകൂടെ വളുകാൻ ബി ഹസ്ബിൽ വളി നിശ്ചയിച്ചതനുസരിച്ച് ധൂൽ നിസ്തിയമാല ഉപയോഗമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് വളുകാൻ വെക്കപ്പെട്ട നിലക്ക് തന്നെ എന്ത് ചെയ്യണം വ്യക്തത വേണം ഉപയോഗിക്കുമ്പോൾ വ്യക്തത ഉണ്ടായാൽ പോരാ അല്ലെ അന്നമാക്കാൻ ചില പദങ്ങളെ യക്കോനും മതുലുലുഹു കുല്ലിയം ഫിൽ അസിലി വെക്കപ്പെട്ടത് മതു കുല്ലിയായിരിക്കും പക്ഷെ മുഷഖസം ഫിൽ ഇസ്തിയമാല് ഉപയോഗത്തിൽ അത് വ്യക്ത എന്താവും അത് ഷഖ്സാവും ജുസിയാവും അങ്ങനത്തത് കസ്മാൽ ഇഷാറ ഇഷാത്തിന് ഇസ്മുകളൊക്കെ അല്ലേ അതൊക്കെ ഏതൊരാൾക്ക് ഉപയോഗിക്കാമല്ലോ അന്ത്യാണെങ്കിൽ ഏതൊരു മുഖത്തും ഉപയോഗിക്കാം പക്ഷേ ആ ഹാദിയൊക്കെ ഏത് വ്യക്തിക്ക് ഉപയോഗിക്കാം ഹാദാണ് ഏതൊരു പെണ്ണും ഹാദി ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേക വ്യക്തിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഒരു സ്ഥലത്ത് ഒരാൾ മുഖത്ത് വയ്ക്കാണ്ട് അന്തറിഞ്ഞാൽ പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റത് ഏത് മുഖാത്തപ്പനെ ആക്കും അന്ത് പ്രയോഗിക്കാം എന്ന് പൊതുവായത ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ ഉസ്തിഴമാലിലെ സംഭവമാണ് അസലിൽ എന്തായിട്ടുണ്ട് പിന്നെ കുല്ലിയാണ് പക്ഷെ ഉപയോഗത്തിൽ അത് വ്യക്തതയുള്ള ആദ്യകാര്യം അസ്മാൽ ഇഷാറ പോലെ ലമീറുകളൊക്കെ പോലെ അതെല്ലാം അല്ല റയ്യൽ മുസന്നിഫി മുസന്നിഫിൻ്റെ അഭിപ്രായ പ്രകാരം ലായുസമ്മ അതിൻ്റെ പേര് പറയപ്പെടുകയില്ല അലമൻ അലമെന്ന് പറയില്ല എന്തേ പറയാത്തവൻ അത് വളുകാൻ എന്തുണ്ടായിട്ടില്ല വളയിൽ അവിടെ വ്യക്തത ഉണ്ടായിട്ടില്ല വള ഏതൊരു വ്യക്തിക്ക് ഉപയോഗിക്കാം മുഹാത്തബക്കല്ലേ മുഫ്രദ് മുദക്കറിനേക്ക് അന്ത് ഉപയോഗിക്കാം ഹുവ മുഫ്രദ് മുഫ്രദ് മുദക്കർ ഹിയ മുഫ്രദ് മുഹന്നസ് അപ്പോൾ ഇവിടെയൊക്കെ ഏതും ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വളയിൽ അത് എല്ലാവർക്കും ഉള്ളതാണ് ഉപയോഗത്തിലൊരു വ്യക്തിക്ക് മാത്രമായി ഈ ഉപയോഗത്തിലെ വ്യക്തിക്ക് മാത്രമായാൽ പോരാ വധു തന്നെ വ്യക്തമായെങ്കിൽ എന്താവുള്ളൂ ജുസിയാവുള്ളൂ എന്ന് പറഞ്ഞത് ഇതൊക്കെ പുറത്തു പോകാനാണ് മുസന്നിഫിൻ്റെ അഭിപ്രായ പ്രകാരം അതൊന്നും എന്തല്ല ജുസിയുകളല്ല ഈ ലമീറുകളും അതുപോലെ അസ്മാൽ ഇഷാറ അതുകൊണ്ടാണ് അതൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് വധു എന്ന് കൂട്ടിക്കൊടുത്തത് മറുപടി പിന്നെ അതാണ് ഹാഹുന ഇവിടെയുണ്ട് കലാമൻ ഉഹർ വേറെ ചില ചർച്ചകളുണ്ട് അതെന്താണോ ഈ പറഞ്ഞതിന് ചെറിയ കുളത്ത് പറയാം അത് ശ്രദ്ധിക്കുക വഹുബ അത് അന്നൽ മുറാദബിൽ മാനാഫി ഹാ തക്കസീം ഇവിടെ അർത്ഥം ഒന്നാവുക എന്ന സ്ഥലത്ത് മാനൻ്റെ അർത്ഥം എമ്മൽ മോദോലുഹു തഹക്കീഖൻ യഥാർത്ഥ വെക്കപ്പെട്ട അർത്ഥം എന്താണോ
ഔ മസ്തർമല ഫീഹില്ല ഫലോൻ അല്ല ഉപയോഗിച്ചർത്ഥെന്നാണോ? അപ്പം നമ്മൾ ഇം വഹദമാനാഹു പറഞ്ഞാൽ അർത്ഥം ഒന്നാവുക, നിശ്ചയിക്കപ്പെട്ട അർത്ഥം ഒന്നാകാൻ അർത്ഥം വെക്കണത്, അതല്ല ഉപയോഗിക്കപ്പെട്ട അർത്ഥം ഒന്നാകാൻ അർത്ഥം വെക്കണത്. സവാങ്കാന ഉദയ ലഫദീസായി ആ പിന്നെ ലഫദിനെ ആ മാനാക്ക് നിശ്ചയിക്കൽ ആണെങ്കിലും ശരി, തഹഖീഖൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ട് നിശ്ചയിച്ചാലും ശരി, അത് തെവിയില്ല, അല്ല തെവിയിൽ സാങ്കല്പിക്കാണ്. കാരണം നമ്മളെ കുല്ലിയാത്തിന് ഫർദിൽ അങ്ങനെ ആക്കണ്ടല്ലോ, സാങ്കല്പിക ഫർദുകളിൽ ആക്കണ്ടല്ലോ. ആ ശ്രദ്ധിക്കാം, കുല്ലീനമാണ് ഫർദെല്ലാം ഹാജർ വേണമെന്നില്ലല്ലോ. തനിയായതും പാടില്ലാത്തതും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വിശേഷിക്കണ്ട. അപ്പോൾ അത് തെക്കതീ പറഞ്ഞ തെഹീക്കൻ വക്കലാൽ വേണ്ടിയില്ല, തെവിലിനാൽ രണ്ട് തെവിയാൽ വക്കലാൽ രണ്ടാണ് ശരി. സംഭവം എന്താണ് ചോദ്യം? തെഹീക്കൻ വക്കപ്പെട്ട മൗലുലിഹമാന എന്നാണോ അതല്ല തൽക്കാലപ്പോൾ ഉപയോഗിച്ചമാന, അത് തെഹീക്കനാലും വേണ്ടിയില്ല തെവിലിനാലും വേണ്ട വക്കപ്പെട്ടത് ഇങ്ങനെയാണോ എന്ന ചോദ്യം. ഈ രണ്ടാൽ അവലി യഥാർത്ഥത്തിൽ വക്കപ്പെട്ട മാന എന്ന് അർത്ഥം വെക്കുകയാണെങ്കിൽ ലായസിഹു അബ്ദുൽ ഹഖീഖത്തുൽ മജാസിമിൻ അക്സാമി മുതഖസിൽമാന. ഇനി അടുത്ത വാവിൽ അടുത്ത് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു ലഭനമാന അധികമായാൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒന്നിൽ കൂടുതലായ മാന ഉണ്ടാകുമ്പോൾ മുഷ്തറക്കെന്നും അതുപോലെ മുഷ്തറക്കായിട്ടും മജാസും ഹഖീഖത്തായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മംഗോലും ഒക്കെ ആയിട്ട് ഓരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മജാസിനെയും ഹഖീഖത്തിനെയും നമ്മൾ ഒരു ലഭ്യതയും ഒന്നിൽ കൂടുതൽ അർത്ഥമുള്ള വിഭാഗത്തിൽ എണ്ണിയിരിക്കണം. അപ്പോൾ ആ ഈ സംശയം തിരിയണമെങ്കിൽ ആ അടുത്ത പാഠം കൂടി പരിപൂർണമായി വായിച്ചിരിക്കണം, അപ്പോൾ തിരിയുള്ളൂ. അപ്പോൾ അതിന് മുൻകൂട്ടി ഷറഹായതുകൊണ്ട് പറയാം. എന്ത് കഴിഞ്ഞ വർഷം ഓതി കൊണ്ട് പിന്നെ ഓർമ്മ ഉണ്ടായത് കൊണ്ട് പിന്നെ വിഷയാക്കണ്ടല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എന്താണ് ഹഖീഖത്താണ് വക്കപ്പെട്ട മാനയാണ് മജാസാണ് ഉപയോഗിച്ച മാനയാണ്. അപ്പോൾ ആ മാന അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മജാസിനെയും ഹഖീഖത്തിനെയൊക്കെ ഇവിടെയല്ല എണ്ണേണ്ടത്, കാരണം മാന ഒന്ന് തന്നെ അല്ലുള്ളൂ, ഉപയോഗിച്ച മാന ഒന്നുള്ളൂ, വക്കപ്പെട്ട മാന ഒന്ന് തന്നെ ഉള്ളൂ. ഇത് അവിടെ പല മാനകളിലാണ് എണ്ണിക്കുന്നത്, ആ എണ്ണൽ ശരിയല്ലെന്നാ ഒരു സംശയം. വാലസാനി ഇനി ഉപയോഗിച്ച അർത്ഥം എന്ന് വെക്കുകയാണെങ്കിലോ ശ്രദ്ധിക്കണണ്ടോ, ഇൻ വഹദ മാനാഹു പറഞ്ഞാൽ ഒരു ലഫ്ദിനേക്ക് വക്കപ്പെട്ട യഥാർത്ഥ മാന ഒന്നായാൽ എന്നർത്ഥം വെക്കുകയാണെങ്കിൽ അപ്പം ഇനി മറുവശം വൈൻ കസുറന്ന് അപ്പുറത്ത് വരും. ഒരു ലഫ്ദിനേക്ക് യഥാർത്ഥത്തിൽ വക്കപ്പെട്ട മാന പലതായാൽ അർത്ഥം വെക്കുകയെ. അപ്പം അങ്ങനെ ആകുമ്പോൾ മജാസ് ഹഖീഖത്തിൻ്റെ അവിടെ അർത്ഥം വെക്കപ്പെട്ട മാന ഒന്നു തന്നെ ഉള്ളൂ പലതില്ല, ആ പലതിലാണ് മജാസ് ഹഖീഖത്ത് എണ്ണിയത്, അപ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് അടുത്ത ഈ വാർത്തനെ കുറിച്ച് സംശയം ഒന്ന്. ഇനി രണ്ടാം പ്രയോഗം വരസാന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച മാന എന്ന് അർത്ഥം വെക്കുകയാണെങ്കിൽ അപ്പം എന്തായി ഇൻ വഹദ മാനാഹോ ഇൻ ഇത്തഹദ മാനാഹോ ഒരു മുഹറദിൻ്റെ ഉപയോഗിച്ച മാന ഒന്നാണെങ്കിൽ എന്നർത്ഥം വെച്ചു. അങ്ങനെ വെക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, യദുഖുലു നഹ്വ അസ്മാ ഇഷാറ ഇപ്പോൾ ഇഷാറത്തിന് ഇസ്മുകളൊക്കെ പ്രവേശിക്കുമല്ലോ. അല മദ്ഹബിൽ മുസന്നിഫി മുസന്നിഫിൻ്റെ അഭിപ്രായ പ്രകാരം ഫി മുതഖസ്സിൽ മാന പല അർത്ഥമുള്ള താണ്ടി വരും. കാരണം വക്കപ്പെട്ട മാന വക്കപ്പെട്ട മാന പലതായി അതല്ലേ വക്കപ്പെട്ട മാന പലതാണല്ലോ. ഈ ഷാത്തിന് ഇസ്മുകളും ലമീറുകളൊക്കെ ഏത് മുഖാത്തിന് ഉപയോഗിക്കാൽ ഏത് കോമിന് ഉപയോഗിച്ചാലേ പലതല്ലേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വഹദ മാനാഹുവിന് അർത്ഥം വെക്കണത് ഹാക്കിക്കുന്ന വെച്ചാലും പ്രശ്നമുണ്ട്, അടുത്ത ഭാഗത്തെ പ്രശ്നമുണ്ട്, അല്ല ഇസ്തി അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഇതേ ഭാഗത്തിൽ പ്രശ്നമുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാണ് വേണ്ടത്? ഈ ഷാത്തിന് ഇസ്മുകളൊക്കെ അതൊക്കെ മുതഖസ്സിലാണ് പോരാ ഇത് മുക്ക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ യഹ്റജു നഫ്ര മുത്തഹിൽമാന മുത്തഹിൽമാന എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് പുറത്ത് വയ്ക്കണം. ഇപ്പോൾ നിലവിൽ ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് ഫലാ ഹാജത്ത ആവശ്യമില്ലല്ലോ ഫി ഇഹ്റാജിഹ ആ ലമീറുകളെയും ഈ ഷാത്തിസ്മൊക്കെ പുറത്താക്കാൻ വേണ്ടി അത്തഖീദ് ഖൈദ് കൊടുക്ക ഇല തഖീദ് ഖൈദ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ബിഖൗലിഹി വളുഅൻ വളുഅൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ വളുഅൻ കൂട്ടിക്കൊടുത്തത് ഇഷാറത്തിൻ്റെ ഇസ്മുകളും ലമീറൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് അത് പറഞ്ഞിരുന്നു. അപ്പോൾ ആവശ്യമല്ല മുമ്പേ പുറത്ത് പോയിക്കണമല്ലോ വളയൻ ആവശ്യമില്ലല്ലോ എന്നാ രണ്ടാം അതിൻ്റെ സംശയം. അപ്പോൾ ഒരു ഭാഗത്ത് സംശയം ഹഖീഖിയമാന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ മജാസും ഹഖീഖത്തൊന്നും എന്താവില്ല മുതഖസ്സിൽമാന എണ്ണിയ ശരിയായില്ല. അടുത്ത പാഠത്തിലാണ് വരാൻ പോണത്. ഇസ്തിമാലിയമാന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഇസ്തിമാലിയമാന മജാ ഈ പറഞ്ഞ ലമീറിൻ്റെതും ഇഷാത്തിസ്മിൻ്റെയൊക്കെ ഖഫീർ ധാരാളമാണ് പൊതുമാനകളാണ്. അപ്പോൾ അതൊക്കെ പല അർത്ഥമുള്ള പാദത്തിൽ പെട്ടുപോയി. അപ്പോൾ ഇനി ഇവിടെ വളരാൻ കഴിയുന്ന ആവശ്യമല്ല, കാരണം ഈ വാക്കിൽ അതൊന്നും പെട്ടിട്ടില്ല.
നേരത്തെ മുസ്ലിനി പറഞ്ഞത് ലമീറും ഇഷാസും പെട്ടത് കൊണ്ട് പുറത്താക്കാൻ വേണ്ടി വളരെ കൂട്ടിക്കൊടുത്തു എന്ന്. അപ്പം ഇങ്ങനെ സംശയം അവിടെ പറയാനുണ്ട്, നിങ്ങൾ ഏത് മാന വെക്കണോ, ഏത് മാന വെച്ചാലും ഓരോ പ്രശ്നങ്ങളുണ്ട്, ഒന്നിരിക്കൽ അവിടുത്തെ ഭാഗത്ത് അവിടെ പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം. പിന്നെ മനസ്സിലായിക്കോലല്ലേ? ആ ലളിതമായ വിഷയം അതുകൊണ്ട് എല്ലാം അങ്ങനെ നീട്ടിപ്പറേണ്ട ആവശ്യമില്ല. അതാണ് വയഹുറജു. അപ്പോൾ ഈ ഇഷാറത്ത് നിസ്മുകളൊക്കെ പുറത്തുപോയി. അൻ അഫ്റാദി മുത്തഹിദിൽ മാന, ഇത്തഹദ് മാന അവൻ്റെ പുറത്തിൽ പെട്ടിട്ടില്ല. പിന്നെ പല ഹാജത്ത് അപ്പോൾ ആവശ്യമില്ല. ഫി ഇഖ്റാജിഹ, അത് പുറത്താക്കാൻ വേണ്ടി. ഇല തഖീദ്, ഉപാധി കൊടുക്കണ്ട. ബി ഖൗലിഹി വളഅൻ, ഇവിടെ ഷഖുസിൻ്റെ ശേഷം വളഅൻ ഖൈദ് കൊടുത്തി, വളഅൻ ഖൈദ് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് സംശയം പറയപ്പെട്ടു. അതിന് മറുപടിയൊക്കെ ഉണ്ട്, ഞാൻ അവനും പറഞ്ഞാണ്ട് കുട്ടികൾ എന്ത് ചെയ്യണ്ട, ഒന്നായി തിരിച്ചേണ്ട. അതോട് ഇത് മനസ്സിലായ ശേഷമാണെങ്കിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഷറഹ് വായിച്ചാൽ ആ വിഷയം ആയി. നമ്മൾ വിഷയം ഒന്നുമല്ല, നമ്മൾ വിഷയമല്ല. എന്താണ്, ഒരു മുഫ്റദിനക്ക് ഒരു മാന ഉണ്ട്. ആ മാന ഒന്നിനു തന്നെ പറയാൻ പറ്റുള്ളൂ, പലതിനും പറയാൻ പറ്റൂല. എന്നാൽ അത് ജുസീയാണ്, പലതിനും പറയാൻ പറ്റില്ല. ഒരു മുഫ്റദിൻ്റെ മാന പലതിനും പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജുസീ അല്ലെങ്കിൽ അലം. രണ്ടും ഒന്നിനെ. പിന്നെ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, എന്ത് ഇനിംതന അൽ മഫ്ഹൂമു ഇനിംതന ഫറദ് സദ്ഖിയല കസീരിന ഫ ജുസീഇയുൻ വ ഇല്ലാ ഫകുല്ലി എന്നും ഈ വാർത്ത പണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടായിക്കോട്ടെ അതൊക്കെ. ഇനി അടുത്തത് വാബി, അവിടെ വാബി ധോനിഹി വളരെ തഷഹസില്ല. അപ്പോൾ പലർക്കും പറയാൻ പറ്റുന്നുണ്ട് അർത്ഥമായി. അവിടെ കുല്ലി മുത്തവാത്തി എന്ന് പറയുമ്പോൾ ഇൻ തസാവത്തത്ത്, ഇൻ തസാവത്ത അഫറാദുഹു, ആ മുഫ്റദിൻ്റെ മായന ഇവിടെ ഫർദുകളൊക്കെ എല്ലാം ഒരുപോലെ മുസാവിയാണെങ്കിൽ എന്ത് പറഞ്ഞ ഷറഹ്? ബിയാൻ യക്കുന സിദ്ഖു ഹദൽ മാന കുല്ലി, ഈ കുല്ലിയ മായന പറയാൻ പറ്റലാണ്. ആ തിൽക്കൽ അഫ്റാദ്, ആ എല്ലാ ഫർദുകൾക്കും പറയാൻ പറ്റൽ. അലസ്സവിയ, സമാണ്, ഒരു മാറ്റമല്ല, എല്ലാത്തിനും ഒരുപോലെയാണ്, ഒരാൾക്കും മുൻഗണനയില്ല അവഗണനയില്ല എന്നർത്ഥം. ഖാലുഹുയിൻ തഫാവത്തത്ത്, ആ യക്കുന സിദ്ഖു ഹദൽ മാന, ഈ മാന പറയാൻ പറ്റില്ലാകും. അലാ ബാദ അഫ്റാദിഹി, ചില ഫർദുകളെ പറയാൻ പറ്റലേ മുഖദ്ദമൻ മുമ്പേ ഉള്ളതാണ്. അലാസിദ്ഖിഹി അലാ ബദനാഹറെ, മറ്റ് ചില ഫറദിനേക്കാൾ. അപ്പോൾ ചില ഫറദിൻ്റെ മുൻഗണന ഉണ്ട്, മുമ്പേ ഉണ്ട്, ചില ഫറദ് ശേഷം ഉണ്ടായതാണ്. അങ്ങനെ ആ അതാണ്, എന്താണ് ആ മുൻഗണന, എങ്ങനെ ഉണ്ടായ മുഖദ്ദമായ ബിൽ ഇല്ലിയ, ഇല്ലിയത്ത് കൊണ്ട്. അപ്പോൾ ഇല്ലത്താണ് ചില ഫറദ്, ചിലത് മാലൂലാണ്. അപ്പോൾ ഇല്ലത്താതിൻ്റെണല്ലോ അങ്ങനെ. അല്ലെങ്കിൽ യക്കുന സിദ്ഖുഹു അലാ ബാദൻ, ചില ഫറദിനെ മേൽ പറയാൻ പറ്റില്ല, ആവൂല, കൂടുതൽ അർഹതപ്പെട്ടതാണ്, അൻസബ്, കൂടുതൽ യോജിപ്പുള്ളതാണ്. മിൻ സിദ്ഖി അലാ ബദനാഹറ, മറ്റ് ചില ഫറദിനെ മേൽ പറയുന്നേക്കാൾ. അപ്പോൾ ചില ഫറദിനെ മുൻഗണന ഉണ്ട്, ചിലതിനകത്ത് മുൻഗണന ഇല്ല, അങ്ങനെയൊക്കെ വരിക. അപ്പോൾ ഖറദഹു മുസന്നിഫിൻ്റെ ആവശ്യം, മീൻ ഖൗലിഹി തഫാവത്തത്ത് ബി ഔവലിയത്തിൻ ഔലവിയ, ഈ ഔവലിയ ഔലവിയ എന്ന് കൂട്ടിക്കൊടുത്തത് മസലൻ, ഒരു മിസാൽ മാത്രമാണ്. ഇനി വേറെയുണ്ട്, ഫൈന തഷ്കീക്ക ഉലീ മുഷക്കിക്കലേ ലൻഹസർ ഫീഹിമ, അത് വെറും ഔലവിയത്ത് ഔലിയത്ത് എന്ന രണ്ട് മൈൽ മാത്രം മുൻഹസലല്ല, വേറെയും പന്നലൊക്കെ ആയിട്ട് വ്യത്യാസങ്ങളുണ്ടാവാം. ബൽ, ചിലപ്പോൾ കഥയോ കൂനബി സിയാദ, ചിലപ്പോൾ കൂടുതലുണ്ടാവുക. വൻ നുഖുസാൻ, കുറവുണ്ടാവുക. അവബിശുദ്ധ, ശക്തിയിലുണ്ടാവുക. വല്ലാഹ്, ശക്തി കുറഞ്ഞുണ്ടാവുക. ഇങ്ങനൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ല, വെളുപ്പും കറുപ്പൊക്കെ പറഞ്ഞല്ലേ, കൂടുതൽ കുറവ് ആയാതി, അല്ലെങ്കിൽ ചിലത് ശക്തി കൂടിയത്, ചിലത് ശക്തി കുറഞ്ഞത്, ഇങ്ങനൊക്കെ ഉണ്ടാവും. ഇങ്ങനൊക്കെ എന്ത് വരാം, ഈ മാറ്റം വരാം. ഇങ്ങനെ മുഷക്കിക്ക് അങ്ങനൊക്കെ ഉണ്ട് സംഭവിക്കാനേ. ഏതായാലും ആവട്ടെ, ഇതിന് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഉദാഹരണം കൊടുത്തില്ല. കാരണം ഇയാൾ വലിയ ഇത്താപായതുകൊണ്ട് ഷറഹ് കൂട്ടി പറയല്ലേ, മറ്റേ കുട്ടി നമുക്ക് പഠിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഈ അലമ ജുസൈ പറഞ്ഞ അതിൻ്റെ ഉദാഹരണങ്ങൾ, കുല്ലിയെ മുത്തവാത്തിൻ്റെ ഇൻസാന പോലെ തന്നെ ഫാദത്തിൽ പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ, കുല്ലിയെ മുഷക്കിക്കല്, അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹുലേക്ക് പണ്ട് അക്കദമാണ്, ജനങ്ങൾ മുമ്കിനാണ്, പിന്നെണ്ടായതാണ്, അള്ളാഹുവിൻ്റെ വുജൂദ് വാജിബാണ്, ജനങ്ങൾ മുമ്കിനാണ്, അള്ളാഹാദ്യം ഉണ്ടായി, നമ്മൾ പിന്നെ ഉണ്ടായി, ഇങ്ങനെ ഔലവ്യത്തും ആ ഔലവ്യത്തൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വരണം. ഇനി ഇൻഷാല്ലാ ഇത് തസ്വറ ഗേഷാക്കുക, വയം കസുറ ഇതിന് മറുവശം. അപ്പോൾ ഇതൊന്ന് ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഇൻഷാല്ലാ നീങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.